ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ വി കെ പ്രകാശിന്റെ മൊഴി രേഖപ്പെടുത്തി. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത്. കോടതിയുടെ മുന്നിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും വി കെ പ്രകാശ് പറഞ്ഞു. ഒന്നിനും പറയാനിപ്പോ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കേസാണ് കോടതി നടത്തുന്നത്. നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്നില്ല, ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞില്ല കോടതിയിൽ കേസ് നടത്തുന്നു പറയാൻ പറ്റില്ല. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, പോലീസ് മൊഴി രേഖപ്പെടുത്തിയോ? എന്താണ് പി കെ പ്രകാശിന് പറയാനുള്ളത്? മൊഴി രേഖപ്പെടുത്തി, ഇന്നത്തെ നടപടികൾ പൂർത്തിയാക്കി. ഇനി രണ്ടു ദിവസം കൂടി മൊഴി രേഖപ്പെടുത്താൻ എത്തണം എന്നുള്ള നിർദ്ദേശം കൂടി പള്ളിത്തോട്ടം പോലീസ് നൽകിയിട്ടുണ്ട്. 2022 ഏപ്രിൽ മാസത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നുള്ള പരാതി വന്നിരിക്കുന്നത്. അവിടെ കൊല്ലത്തെ ഒരു ഹോട്ടലിലേക്ക് യുവ തിരക്കഥാകൃത്തിനെ ഇദ്ദേഹം വിളിച്ചു വരുത്തി, അതിനുശേഷം ലൈംഗികമായി ഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിത്തോട്ടം പോലീസ് 354A വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. അതിന് പിന്നാലെ വി കെ പ്രകാശ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷ സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചു. ആ സമയത്ത് തന്നെ കോടതി പറഞ്ഞിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എത്തി മൊഴി നൽകണം, അപ്പോൾ തന്നെ ആ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് വരിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അവിടെ മൊഴി രേഖപ്പെടുത്തി. ഇനി രണ്ട് ദിവസം കൂടി അദ്ദേഹം ഇവിടെ എത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിട്ടയക്കും. കാര്യം മുൻകൂർ ജാമ്യം ഉള്ള വ്യക്തിയാണ്. അതിന് ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്ന സമയത്ത് എന്തെങ്കിലും ഗൂഢാലോചന ഈ സംഭവത്തിലുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ചോദിച്ചിരുന്നു. എന്നാൽ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് അറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുള്ള കാര്യമാണ് വി കെ പ്രകാശ് പറഞ്ഞത്.